സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ എസ് ഐ ബി മിറർ പ്ലസ് എന്നുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഫോണിൽ സെറ്റപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചും സ്റ്റേറ്റ് ബാങ്കിന്റെ യോനോ ആപ്ലിക്കേഷനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ കമന്റിലും നൽകുന്നതാണ് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ധാരാളം ആളുകൾ ആ വീഡിയോക്ക് താഴെ എസ് ഐ ബിയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വളരെ വിശദമായി തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് എസ് ഐ ബി മിറർ പ്ലസ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള എ ടി എം കാർഡും ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ് എന്നാൽ ഫെഡ്ബുക്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഫോണിൽ സിം കാർഡ് ഇട്ട് വെക്കേണ്ട യാതൊരു ആവശ്യവും എസ് ഐ ബി മിറർപ്ലസ് ആപ്ലിക്കേഷനിൽ വരുന്നില്ല വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ ഒട്ടും ഒട്ടുമടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എസ് ഐ ബി മിറർ പ്ലസ് ആപ്ലിക്കേഷൻ എങ്ങനെ ഫോണിൽ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ എസ് ഐ ബി മിറർ പ്ലസ് എന്നുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന രജിസ്റ്റർ എന്നുള്ള പേജിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന അഞ്ചക്കം ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യപ്പെടുന്നുണ്ട് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന അഞ്ചക്കം മാത്രം നൽകിയാൽ മതിയാവുന്നതാണ് അതിൻ്റെ താഴെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൺട്രി കോഡ് കൂടെ നൽകേണ്ടതുണ്ട് ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ നയൻ വൺ എന്നുള്ള കോഡ് കൊടുക്കുക സൗദി അറേബ്യയാണെങ്കിൽ നയൻ ഡബിൾ സിക്സ് എന്നുള്ള നമ്പർ കൊടുക്കുക രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നാം ബാങ്കിൽ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ലഭിച്ച ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്യുക ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എസ് ഐ ബിയുടെ എ ടി എം കാർഡ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ എസ് എന്ന് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ എ ടി എം കാർഡ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് എ ടി എം കാർഡ് നമ്പർ എ ടി എം കാർഡ് പിൻ എക്സ്പയറി ഡേറ്റ് എന്നിവ നൽകുക എ ടി എം കാർഡ് നമ്പർ കാർഡിൻ്റെ പുറത്ത് നമുക്ക് കാണാവുന്നതാണ് എ ടി എം കാർഡിൻ്റെ പിൻ നാം പണം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നാണ് അതായത് എ ടി എമ്മിൽ കാർഡിട്ട ശേഷം നാം ഉപയോഗിക്കുന്ന പിന്നാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇനി അഥവാ പിന്നറിയില്ലെങ്കിൽ നമുക്കറിയുന്ന എന്തെങ്കിലും അടിച്ചു കൂട്ടരുത് അങ്ങനെ ചെയ്യുമ്പോൾ കാർഡ് ബ്ലോക്ക് ആവുന്നതായിരിക്കും പിന്നറിയില്ലെങ്കിൽ എ ടി എമ്മിൽ കാർഡിട്ട ശേഷം പിൻ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണാം നാം നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ കാണിക്കുകയുള്ളൂ ഇനി നമ്മോട് പുതിയൊരു എം പിന്നും ലോഗിൻ പാസ്വേഡും സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് എൻ്റർ യുവർ ന്യൂ ലോഗിൻ പാസ്വേഡ് എന്നുള്ളതിൽ പുതിയൊരു ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യുക പാസ്വേഡ് മിനിമം എട്ട് അക്കൗണ്ട് ആയിരിക്കണം അതിൽ ക്യാപിറ്റൽ സ്മോൾ നമ്പേഴ്സ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിൻ്റെ താഴെ അതേ പാസ്വേഡ് വീണ്ടും ആവർത്തിച്ച് നൽകുക അതിനുശേഷം എൻ്റർ യുവർ ന്യൂ എം പിൻ എന്നുള്ള ഒരു കോളമുണ്ട് ഇവിടെ നാം നാലക്ക എം പിൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ എം പിന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മിറർ പ്ലസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ എം പിൻ ആവശ്യപ്പെടുന്നതായിരിക്കും അതിനാൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നാലക്ക പിൻ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് പ്രൊഫൈൽ ഫോർ എൻഹാസ്ഡ് സെക്യൂരിറ്റി എന്നൊരു പേജ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മോട് നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്കറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുക അതിൻ്റെ ആൻസറും കൊടുക്കുക ഇനി അഥവാ നാം പാസ്വേഡ് മറന്നാൽ അത് റീസെറ്റ് ചെയ്യാൻ മറ്റുമെല്ലാം ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അഞ്ച് ചോദ്യങ്ങൾ വന്നതായി കാണാം ഇതിൽ നിന്നും നമുക്കറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുക അതിന് ആൻസർ നാം നൽകേണ്ടതാണ് അതിനാൽ നമുക്കറിയുന്ന ഉറപ്പായി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ തിരഞ്ഞെടുക്കുക ഞാൻ ഇതിൽ നിന്നും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായത് വാട്ട് ഈസ് യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് ഫസ്റ്റ് നെയിം എന്നുള്ള ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുന്നു മുത്തച്ഛൻ്റെ ഫസ്റ്റ് നെയിമാണ് ചോദിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ആൻസർ നൽകുന്നു രണ്ടാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അഞ്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുക ഞാനിതിൽ വാട്ട് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് യുവർ ഫസ്റ്റ് വാച്ച് എന്നുള്ള ചോദ്യമാണ് തിരഞ്ഞെടുക്കുന്നത് ചോദ്യം സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ആൻസർ നൽകുക മൂന്നാമത്തെ ലിസ്റ്റിലും അഞ്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാം ഞാനിവിടെ ഇൻ വാട്ട് സിറ്റി വേർ യു ബോൺ എന്നുള്ള ചോദ്യമാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് ഏത് സിറ്റിയിലാണ് നിങ്ങൾ ജനിച്ചതെന്നാണ് ചോദിക്കുന്നത് ചോദ്യം സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ആൻസർ നൽകുക എല്ലാം കറക്റ്റ് നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നാം നൽകിയ ആൻസർ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ് പിന്നീട് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരുന്നതാണ് സക്സസ്ഫുൾ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് കാണാം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നേരത്തെ നാം കണ്ടിരുന്ന എസ് ഐ ബി മിറ പ്ലസ് ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പേജിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ മൈ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നേരത്തെ നാം സെറ്റ് ചെയ്ത ലോഗിൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആദ്യമായി ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അതായത് എല്ലാ പ്രാവശ്യവും പാസ്വേഡ് നൽകുന്നതിന് പകരം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നൽകിയാൽ തന്നെ എസ് ഐ ബി മിറർ പ്ലസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ലെസ്സ് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് വരുന്നതായി കാണാം നമ്മുടെ അക്കൗണ്ട് നമ്പറും അക്കൗണ്ടിലുള്ള ബാലൻസുമെല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്നതായി കാണാവുന്നതാണ് എസ് ഐ ബി മിറർ പ്ലസ് ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ എസ് ഐ ബി മിറർ പ്ലസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ മറ്റുള്ളവർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം എങ്ങനെ റീചാർജ് ചെയ്യാം എങ്ങനെ ബിൽ പേയ്മെൻറ്റ് നടത്താം എങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം അഡീഷണൽ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം ഡെബിറ്റ് കാർഡ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം